വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയത്തെയും ഇളക്കിമറിക്കാൻ പോകുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് കോൺഗ്രസ് പോകണോ വേണ്ടയോ എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലിപ്പോൾ വലിയ ചോദ്യം. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവർക്കൊപ്പം സോണിയാഗാന്ധിക്കുമാണ് കോൺഗ്രസിൽ നിന്ന് അയോധ്യയിലേക്ക് ക്ഷണമുള്ളത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ എന്ന നിലയ്ക്കാണ് സോണിയയെ ക്ഷണിച്ചത്. അവിടേക്ക് കോൺഗ്രസ് പോകുമോ? മറ്റേത് കോൺഗ്രസ് നേതാക്കൾ പോയാലും സോണിയാഗാന്ധി പോകുമോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലശേഷം ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും RSSമായി പരസ്യമായി അടുപ്പം പുലർത്തി. ഇക്കാലത്ത് മാറി നിന്ന് രാഷ്ട്രീയം കണ്ട സോണിയ പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു. RSS നേതാക്കളുമായി നടന്ന കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ സോണിയയുടെ സാന്നിധ്യത്തിൽ പറയരുതെന്ന് രാജീവിനെ അരുൺ നെഹ്റു വഴി ഇന്ദിര ഉപദേശിച്ചു. മഹാത്മാഗാന്ധിക്ക് ഷഹാദത്ത് സെ ലേക്കർ ബബ്രി മസ്ജിദ് ഗിരാനെ തക് ഘട്നാഓ കീ ഏക് ലംബി കതാർ ഹൈ. അയോധ്യയിൽ പള്ളി പൊളിച്ചത് സാഹോദര്യത്തെ തകർക്കലായിരുന്നുവെന്ന് രാഷ്ട്രീയത്തിൽ സജീവമായ ആദ്യ കാലങ്ങളിൽ തന്നെ പറയാൻ സോണിയയ്ക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ പള്ളി പൊളിക്കില്ലായിരുന്നുവെന്നായിരുന്നു ബാബറിയുടെ തകർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ സോണിയയുടെ പ്രസ്താവന. 1999 പൊതു തെരഞ്ഞെടുപ്പിൽ പോരാട്ടം രാമരാജ്യവും റോം രാജ്യവും തമ്മിലാണെന്നായിരുന്നു സംഘപരിവാർ പ്രചാരണം. സോണിയാഗാന്ധിയുടെ ജന്മദേശം സൂചിപ്പിച്ചായിരുന്നു ആ പ്രചാരണം. രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുമ്പും ശേഷവും സോണിയ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്നുള്ള പിന്നോട്ടു പോകലായിരിക്കും 22 അയോധ്യയിലെത്തിയാൽ. അയോധ്യയിലെത്തിയാൽ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിനുണ്ടാകുമോ? 2019 കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ടുള്ള മത്സരം നടന്നത് 186 സീറ്റിലാണ്. ഇതിൽ വെറും 15 സീറ്റിലാണ് കോൺഗ്രസിൻ്റെ ആകെ ജയം. ഹിന്ദി ഹൃദയഭൂമിയിലെ 10 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനാകെയുള്ളത് വെറും 6 സീറ്റ് മാത്രം. അയോധ്യയിൽ ക്ഷേത്രം സ്ഥാപിക്കാൻ വഴിയൊരുക്കിയത് രാജീവ് ഗാന്ധിയാണെന്ന അവകാശവാദം ഉന്നയിച്ച് ശ്രീലങ്കയിൽ സീതാദേവിക്കായി ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റിയാണ് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽനാഥ് BJPയുമായി പോരിനിറങ്ങിയത്. പച്ച തൊട്ടില്ല. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഹിന്ദുത്വക്കാർഡ് ഇറക്കിയെങ്കിലും തോറ്റു. എന്നിട്ടും അയോധ്യയിലൂടെ ഉത്തരേന്ത്യയിൽ പിടിച്ചു കയറാമെന്നാണ് കോൺഗ്രസിൻ്റെ സ്വപ്നം. പിന്നെ ആകെയുള്ള പ്രതീക്ഷ ദക്ഷിണേന്ത്യയിലാണ്. രാജ്യത്ത് കോൺഗ്രസിന് കൂടുതൽ സംഭാവന നൽകിയത് കേരളമായിരുന്നു. 15 സീറ്റ്. അയോധ്യയിൽ കോൺഗ്രസ് എത്തിയാൽ കേരളത്തിലെ സീറ്റുകൾ നിലനിർത്തുമോ എന്ന് കണ്ടറിയണം. തമിഴ്നാട്ടിൽ DMK കനുവിലാണ് ഇപ്പോഴുള്ള 7 MPമാർ. കർണാടകയും ഇപ്പോൾ ഭരണം പിടിച്ച തെലങ്കാനയും കോൺഗ്രസിന് വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ അയോധ്യയോടെ പൊള്ളുന്ന വിഷയമായി. ക്ഷണം വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാമെന്നാണ് മതേതരവാദിയായ സിദ്ധരാമയ്യ ക്ഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അയോധ്യയിൽ പോയി രാമക്ഷേത്രത്തിനൊപ്പമെന്ന് പ്രഖ്യാപിച്ചാലും BJPയെ മറികടക്കാൻ കോൺഗ്രസിനാകുമെന്ന് കരുതാൻ വയ്യ. മറിച്ച് ജീവൻ നിലനിർത്താൻ ആവശ്യമായത് കേരളത്തിൽ നിന്നെങ്കിലും കിട്ടണമെങ്കിൽ ഉറച്ച നിലപാടെടുക്കേണ്ടി വരും.